ಜನರನ್ನು ಹೃತ್ಪೂರ್ವಕವಾಗಿ ಈ ಒಂದು ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಬರಮಾಡಿಕೊಳ್ಳುತ್ತಿದ್ದೇನೆ. ನಮ್ಮ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಅಲ್ಮದೀನಾ ಇಸ್ಲಾಮಿಕ್ ಕಾಂಪ್ಲೆಕ್ಸ್ ಇದರ ಚೇರ್ಮನ್, ಹಲವಾರು ಶಿಷ್ಯಂದಿರ ಗುರುಗಳು, ನಮ್ಮೆಲ್ಲರ ಪ್ರೀತಿಯ ನಾಯಕರು ಆದ ಶೇಖನ ಆಶಿಕುರ್ ರಸೂಲ್ ಅಬ್ಬಾಸ್ ಉಸ್ತಾದ್ರವರು ಆಗಮಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ಅಲ್ಲಾಹು ಅಕ್ಬರ್, ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್. ಈಗ ಸ್ವಾಗತ ಕಾರ್ಯಕ್ರಮವನ್ನು ನಮ್ಮ ಮುಂದೆ ಇಟ್ಟಂತಹ ಬಹುಮಾನ್ಯರಾದ ಈ ಜಮಾತಿನ ಜನರಲ್ ಸೆಕ್ರೆಟರಿ MH ಮಲಾರ್ರವರಿಗೆ ಅಭಿನಂದನೆಗಳು. ಇದೀಗ ಈ ಕಾರ್ಯಕ್ರಮದ ಉದ್ಘಾಟನೆ ಶೇಖನ ತಾಜು ಶರೀಅ ಆರಿಕುಂಜ ಉಸ್ತಾದರಿಂದ. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى وما توفيقي إلا بالله عليه توكلت وإليه منيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمد يا راج تمبران നിന്റെ മഹതായ ഫദൽ കൊണ്ട് ഞങ്ങളുടെ മജ്ലിസിനെ കബൂൽ ചെയ്യണം. അല്ലാഹ് ഇബ്ലീസു ലഈനിന്റെ ഷെറുകളെ തൊട്ട് ഷെറിനെ തൊട്ട് ഞങ്ങളുടെ മജ്ലിസ് നീ കാത്തു രക്ഷിക്കണം. അല്ലാഹ് ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം. അല്ലാഹ് ബഹുമാനമുള്ള സാദാത്യങ്ങളെ, ഉലമാ ശിരോമണികളെ, ഓമന സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാന വ തആല നമ്മളെ ഈ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാക്കട്ടെ. പരിശുദ്ധമായ ദീനിൻ്റെ ചിട്ടപ്രകാരം നടക്കുവാനും ജീവിക്കുവാനും മരിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാക്കട്ടെ. ഓമന മൂമിനീങ്ങളെ, എനിക്ക് ഇപ്പോൾ പ്രസംഗിക്കാനൊന്നും കഴിയില്ല. ഞാൻ സുഖമില്ലാത്ത ഒന്ന് രണ്ട് മാസത്തോളമായി. പക്ഷേ ഇത് വലിയ പരിപാടിയാണ്, വലിയ പരിപാടിയാണ്, വലിയ വലിയ മഹാന്മാരെല്ലാം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് ഒന്ന് വന്ന് കൂടാം എന്ന് മാത്രം. എന്നല്ലാണ്ട് നീട്ടി സംസാരിക്കാനോ മറ്റോ എന്നെക്കൊണ്ട് ഇപ്പോഴും ആപത് പോരാ. പക്ഷേ എൻ്റെ ഓമന മൂമിനികളോട് നിർബന്ധമായിട്ട് പറയാനുള്ളത്, നമ്മളെ ഭാഗത്ത് മഹാനായ നമ്മളെ ഉള്ളാളത്തോറുള്ള കാലത്ത് ഓറ് പഠിപ്പിച്ചതാണ്. എന്ത് പഠിപ്പിച്ചു? പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ ചിട്ട അത് എങ്ങനെയാണെന്ന് പലതരത്തിലും കൂടിയിട്ട് മഹാനവറുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ SOES എന്ന് പറഞ്ഞ ആ ബഹുമാനമുള്ള സംഘടന രൂപീകൃതമായ മുതൽക്ക് ഓമന യുവാക്കൾ നല്ല നിലക്ക് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടെ ഓമന മോമിനികളോടും എന്നോടും പറയാനുള്ളത്, നമ്മളെ സർവ ചിട്ടകളും നല്ല ആ ചിട്ട അത് നല്ല അന്തസ്സായ ചിട്ടയിൽ തന്നെ നടക്കണം. മേലാ റബ്ബു സുബ്ഹാന വ തആല പറഞ്ഞിട്ടുണ്ട് എന്തെന്ന്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ നല്ല മാതൃകയുണ്ട്. ആ മാതൃക പ്രകാരം ബഹുമാനമുള്ള സഹാബാക്കളും പ്രവർത്തിച്ചു, അവരെ താബീങ്ങളും പ്രവർത്തിച്ചു. ഏതുവരെ എന്നറിയോ? നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ആ ജമാഅത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്ന ഇമാമ് ആയത്തുൽ കുർസിയും ഓതി ഒരു 33 വട്ടം സുബ്ഹാനല്ലാഹിയും ചൊല്ലി ഒരു 33 വട്ടം അൽഹംദുലില്ലാഹിയും ഒരു 33 വട്ടം അല്ലാഹു അക്ബർ എല്ലാം ചൊല്ലിയതിന് ശേഷം ലാസ്റ്റ് അഫ്ളൽ അദ്-ദിക്ർ
അഫലായ ദിക്കറി നിങ്ങൾ ചെല്ലണമെന്ന് ആ ഇമാമത്ത് നിന്ന ആള് പറഞ്ഞപ്പോൾ ഉറക്കനെ എല്ലാവരും ദിക്കറി ചെല്ലും. എന്തുകൊണ്ട്? മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ഹദറത്തിൽ ബഹുമാനമുള്ള സഹാബാക്കള 10 ദിക്കറ് ഉറക്കനെ ചെല്ലുന്നവരാണ്. അത് പഠിച്ചുകൊണ്ട് നമ്മളും അതുപോലെ ചെയ്തതായിട്ട് കാണാം, ചെയ്യുന്നതായിട്ടും കാണാം. എന്നതുപോലെ ഇത് ഒരു വിഷയം. എന്നതുപോലെ നിശ്ചയമായിട്ടും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മളെ ഉലമാ ശിരോമണികൾ അള്ളാഹുന്റെ ഫദല് കൊണ്ട് നമ്മളെ മജ്‌ലിസ് കണ്ടാൽ, ഏതൊരു മജ്‌ലിസും ഇക്കാലത്ത് ഒരുമിച്ച് കൂടി കാണുമ്പോൾ എല്ലാവരും തല മറച്ചിട്ടുണ്ടാവും. ഒന്നിരിക്കലോ തൊപ്പി, അല്ലെങ്കിൽ തലയെക്കെട്ട്, അല്ലെങ്കിൽ ഭേദങ്കിൽ വെച്ചിട്ട് മറച്ചിട്ടുണ്ടാവും. എന്നതുപോലെ മഹാനായ നമ്മളെ ഉള്ളാടത്തോട് നമുക്ക് പലതരത്തിലും പരിശുദ്ധമായ ദീന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ തന്ന പ്രകാരം എല്ലാ ഓരോരുത്തരും ഞാനും പ്രവർത്തിക്കണമെന്ന് എൻ്റെ ഓമന മുത്തു മോമിനിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അർഹമുർ റഹീമീനായ സയ്യിദായ സമ്പതായ രാജ തമ്പുരാനെ ഞങ്ങളെ സർവകാര്യങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ. നമുക്ക് നല്ല നല്ല പ്രസംഗം കേൾക്കാനുണ്ട്. ഇൻഷാല്ലാഹ് സുൽത്താനുലമ അവരുടെ പ്രസംഗം കേൾക്കാനുണ്ട്, പേരോട് ഉസ്താദിൻ്റെ പ്രസംഗം കേൾക്കാനുണ്ട്, അബ്ബാസ് മുസ്ലിയാരൻ, അങ്ങനെ ഒരുപാട് നല്ല നല്ല മഹാന്മാരുടെ പ്രസംഗങ്ങൾ കേൾക്കാനുണ്ട്. ഞാൻ എൻ്റെ ആപതനുസരിച്ച് ഞാൻ പറഞ്ഞു, ഈ അപ്പുറം എന്നെ കൊണ്ട് പറയാൻ ആവുകയില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഒന്ന് ദ്വാരക്കണം, നല്ല നിലക്ക് ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا سيدا يا صمد يا راج تمبرانه ഞങ്ങളെ മജ്‌ലിസ് നിന്റെ പൊരുത്തത്തിലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ സർവ രോഗങ്ങളും നീ ശിഫയാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ഐബുകൾ നീ മറച്ചു വെക്കണം അല്ലാഹ്. ഞങ്ങളെ നടപടിക്രമങ്ങളെ നിന്റെ പൊരുത്തത്തിലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ മജ്‌ലിസിൽ പലരും പല തരത്തിലുള്ള ബേജാറുള്ളവരുണ്ട് റഹ്മാനെ. എല്ലാ ഓരോരുത്തരുടെ ബേജാറുകളും നീ തീർത്തു തരണം അല്ലാഹ്. ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നിനക്ക് പൊരുത്തമുള്ളതാ ഒരു സമയം, നിനക്ക് തൃപ്തി ഉള്ളതാ ഒരു സമയം നീ ഞങ്ങൾക്ക് കണ്ടുവെക്കണം അല്ലാഹ്. ആ കണ്ടുവച്ചതാ സമയത്ത് ഞങ്ങൾ മരിക്കാനാകുമ്പോൾ നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാഹ്. അതിനു മുമ്പും നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം അല്ലാഹ്. ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഞങ്ങളുമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ ലാസ്റ്റ് സമയം ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും കൊണ്ട് പുഞ്ചിരിച്ചതായിട്ട് ഞങ്ങളെ സമയം അവസാനിപ്പിച്ചു തരണം അല്ലാഹ്. അതുപോലെ ഞങ്ങളെ കബറിൽ കിടത്തിയാൽ മാതകൂലു ഫീഹാദർ റജുൽ ഇന്ന് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചുകൊണ്ട് ഈ റജിലിനെ പറ്റി നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് പറഞ്ഞേക്കപ്പെട്ട അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അത് എന്ന് ഞങ്ങളെ കൊണ്ട് നീ മറുപടി പറയിപ്പിക്കണം അല്ലാ. ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സ്വർഗ പൂങ്കാവനത്തിൽ യാസീൻ സൂറത്ത് ഓതിപ്പിക്കും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഓതുന്ന സൂറത്ത് യാസീൻ നീ ഞങ്ങൾക്ക് നീ കേൾപ്പിച്ചു തരണം അല്ലാ. പരിശുദ്ധമായ സൂറത്തുർ റഹ്മാൻ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നീ ഓതി കേൾപ്പിക്കും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആ ഓതി കേൾപ്പിക്കുന്നത് ഞങ്ങളെ കാതിൽ നീ കേൾപ്പിച്ചു തരണം അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾ, ശേഖന്മാർ, ഉസ്താദന്മാർ, ശിഷ്യന്മാർ എല്ലാവർക്കും നീ കേൾപ്പിച്ചു തരണം അല്ലാ. ഞങ്ങളെ മജ്‌ലിസ് നീ ഭംഗിയിലാക്കണമല്ല. വിചാരിച്ചതായിരിക്കുന്ന മഹാമാര സമയത്ത് തന്നെ ഞങ്ങളെ മജ്‌ലിസിലേക്ക് നീ എത്തിച്ചു തരണമല്ല. അല്ലാഹു മുജാ ജമ്മന ഹാദാ ജമ്മം മർഹൂമ
وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مدحورا آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.